വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ബന്ദിപൂരിൽ നടക്കുന്ന യോഗത്തിൽ കേരളം കർണാടക തമിഴ്നാട് വനം മന്ത്രിമാർ പങ്കെടുക്കും പി വി കുട്ടൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കുട്ടൻ ഇന്ന് എങ്ങനെയാണ് ഈ യോഗം സംബന്ധിച്ച വിവരങ്ങൾ കേരളത്തിന്റെ വളരെ നിർണായകമായ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഈ ഇപ്പോൾ നടക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് അതെ ആ കാവ്യായി വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മൂന്ന് സംസ്ഥാനങ്ങളുടെ വനമന്ത്രിമാരുടെ സംയുക്ത യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ബന്ദിപ്പൂരിൽ വെച്ചാണ് യോഗം രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് യോഗം കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരള വനമന്ത്രി എ കെ ശശീന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ അവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ന് പതിനൊന്നര മണിക്കാണ് യോഗം ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ വനമന്ത്രിമാർക്ക് പുറമേ അവിടുത്തെ പ്രധാനപ്പെട്ട വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ തന്നെ ദീർഘകാലമായുള്ള ആവശ്യമാണ് കേന്ദ്ര നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന നിയമം അതോടൊപ്പം തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തിനുൾപ്പെടെ ഭേദഗതികൾ വരുത്തണമെന്ന ദീർഘകാല ആവശ്യം കേരളം ഉന്നയിക്കുന്നുണ്ട് കേരള നിയമസഭ പോലും ഐകകണ്ഠേന ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കി കേന്ദ്രത്തോട് ഇക്കാര്യങ്ങളൊക്കെ ഈ ഭേദഗതി വരുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുടെ നമ്മുടെ അതിർത്തിയിലുള്ള രണ്ട് സംസ്ഥാനങ്ങൾ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും പിന്തുണ കൂടി ഇക്കാര്യത്തിൽ തേടാനാണ് കേരളത്തിൻ്റെ തീരുമാനം അങ്ങനെ സംയുക്തമായി കേന്ദ്രത്തെ സമീപിക്കാനുള്ളൊരു തീരുമാനമുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാടിൽ നിന്നും അതോടൊപ്പം തന്നെ കർണാടകയുടെ വനപ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ വന്യജീവികൾ കേരളത്തിൻ്റെ അതിർത്തി മേഖലയോട് മലയോര മേഖലയിലേക്ക് വന്ന് അതിക്രമം കാണിക്കുന്നൊരു സാഹചര്യമുണ്ട് ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സംയുക്തമായി ഈ വനത്തിനുള്ളിലെ പരിശോധനകൾ സംയുക്തമായി നടത്തുക അതോടൊപ്പം തന്നെ മൃഗങ്ങളെ കാട്ടിനുള്ളിലേക്ക് തുരത്തുന്നതിന് വേണ്ടി സംയുക്തമായ നീക്കങ്ങൾ നടത്തുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും അതോടൊപ്പം തന്നെ നിർണായകമായ തീരുമാനങ്ങളും ഉണ്ടാകും കാവ്യ ശരി പി വി കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത് കുട്ടനെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സുപ്രധാന ചുവടുപ്പ് വയ്പായിരുന്നു ഈ വന്യജീവി വനം വിഷയവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളിലടക്കം കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്നുള്ള വളരെ കാലമായ ആവശ്യം ഇതിനിടയിൽ തന്നെ തുടർച്ചയായി പല വിധത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒരു പ്രാധാന്യമൊക്കെയും തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചത് കേരളമാണ് ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് മന്ത്രിമാരുടെ യോഗം ബന്ദിപ്പൂരിൽ നടക്കുന്നതോടെ വളരെ നിർണായകമായ ചില തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്